നമസ്കാരം. പിണറായി കുടുംബത്തിന് ശബരിമല അയ്യപ്പന്റെ ശാപമാണ് വേട്ടയാടുന്നതെന്ന് വെളിപ്പെടുത്തി BJP നേതാവ് PC ജോർജ്. ക്രൈം ചാനലിന്റെ പുതിയ ചാനലായ TV with TPN ൽ ചീഫ് എഡിറ്റർ നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിലാണ് PC ജോർജ് ഇക്കാര്യം തുറന്നടിച്ചത്. ഇതുമാത്രമല്ല, പിണറായി വിജയൻ ജയിലിൽ കിടന്ന് മരിക്കുമെന്നും PC പറയുന്നു. ശബരിമലയിൽ അയ്യപ്പൻ എന്നത് സത്യമാണ്. പന്തളത്ത് ജനിച്ചു വളർന്ന വ്യക്തി തന്നെയാണ് അയ്യപ്പൻ, അത് പരമമായ സത്യമാണ്. വിശ്വാസികൾക്ക് വിശ്വാസികളുടെ വഴി, അവിശ്വാസികൾക്ക് അവരുടെ വഴി, അല്ലാതെ വിശ്വാസികളെ വേദനിപ്പിക്കുകയല്ല വേണ്ടത്. 10-നും 55-നും ഇടയിൽ പ്രായമുള്ളവർ കയറരുത് ശബരിമലയിൽ എന്നാണ് അവിടുത്തെ വിശ്വാസം. എന്നിട്ട് പിണറായി സർക്കാർ എന്താണ് ചെയ്തത്? അവിടെ സോഷ്യൽ മീഡിയയിൽ നഗ്നത കാണിക്കുന്ന 2 പെൺകുട്ടികളെയാണ് കയറ്റാൻ നോക്കിയത്. അതെന്താ, പിണറായിക്ക് വേറെ പെണ്ണുങ്ങളെയൊന്നും കിട്ടിയില്ലേ? ഇതിനൊക്കെ പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ശബരിമല പ്രതിഷ്ഠയെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പിന്നെങ്ങനെ പിണറായി നന്നാവും? അതിനും അനുഭവിക്കും എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഇപ്പോൾ അനുഭവിക്കുകയല്ലേ? ഡൽഹിയിൽ പോയി മോദിക്കെതിരെ ധർണയിരിക്കാനാണ്. എന്നിട്ട് എന്തുണ്ടായി? മോദിയുടെ അടുക്കള നിരങ്ങേണ്ട അവസ്ഥയുണ്ടായെന്നും പറയുന്നു. ലാവ്ലിൻ കേസ് ഉണ്ടായതും ഡോളർ കടത്തും സ്വർണ്ണക്കടത്തും ഒക്കെ നടത്തിയ സംഭവങ്ങളെ കുറിച്ചും അതിലുണ്ടായ ഗൂഢാലോചനയെ കുറിച്ചും ഒക്കെ PC വെളിപ്പെടുത്തുന്നു. പിന്നെ നന്ദകുമാറിന്റെ ചോദ്യം, എന്നെ എത്ര പ്രാവശ്യം വീട്ടിൽ നിങ്ങൾ പിടിച്ചോണ്ട് പോയെന്നറിയോ? ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാനിനി എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ട കാര്യം അവന് ഞാൻ വിശ്രാമിച്ചായി കിടക്കാറില്ല. നന്ദകുമാറിന് തന്നെ അറിയാം, ഞാൻ ആകപ്പാടെ നന്ദകുമാറും അവിടെ വന്ന് ഒന്ന് സംസാരിച്ചു പോയി എന്നുള്ളത് എന്ത് ഉണ്ടായി? അതിനാണ് കേസെടുത്തത്. കേസെടുത്ത് പല പല ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നന്ദകുമാറും ഞാനും ഈ ഏതാ 99 MLA മാരാണ് പിണറായിയുടെ കൂട്ടത്തിൽ, പിണറായി ഉൾപ്പെടെ. ആ 99 MLA മാർ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വപ്ന സുരേഷ്, എനിക്ക് ആ സ്ത്രീയെ പറ്റി വലിയ ബന്ധങ്ങളൊന്നുമില്ല, പാവം ആ സ്ത്രീയും ഞാനും നന്ദകുമാറും എന്നെ ഗൂഢാലോചന നടത്താനാണ് പറ. നമ്മൾ ഒരു MLA പോലും അല്ല, അത് ഗൂഢാലോചന നടത്തിയിട്ട് എന്ത് കിട്ടാനാണ്? അപ്പോൾ എന്തും കാണിച്ച്, വൃത്തികേട് കാണിച്ച് വെറുതെ അപമാനിക്കുക എന്ന നിലയിലാണ് ആ കേസെടുത്തത്. അതെല്ലാം ഇപ്പോൾ പോയി. എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി, 4 പ്രാവശ്യം പിടിച്ചോണ്ട് പോയി. എന്ത്, ഞാൻ എന്ത് പാപം ചെയ്തു പറ? പക്ഷെ വേറൊരു കാര്യമാണ്, ദൈവം വലിയവനാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? ആവശ്യമില്ലാതെ കൊടുത്ത് എനിക്ക് കിട്ടും, അതിന് കൊല്ലത്ത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ. പിണറായിക്ക് പറ്റിയ ഗതികേട് എന്താണെന്ന് ചോദിച്ചാൽ, അയാളുടെ തടസ്സം തന്നെ തെറ്റാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം, ശബരിമല. അതാണല്ലോ അയാൾക്ക് എന്നോട് വൈരാഗ്യം. ശബരിമല എന്ന് പറയുന്നതിൻ്റെ ഒരു അത് ചരിത്രപരമായ ഒരു കാര്യമാണ്. 10 വയസ്സിനും 52 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല. അതൊരു അച്ചട്ടായ കാര്യമാണ്, സമ്മതിക്കലാരും. അവിടെ ഈ നഗ്നമായി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു പെൺകുട്ടി, 2 പെൺകുട്ടികളെയാണ് അവിടെ കൊണ്ട് കയറ്റാൻ പോകുന്നത്. വേറെ പെണ്ണുങ്ങളെ കിട്ടിയിലേക്ക്. അപ്പം ശബരിമല ശാസ്താവനെ ബാബലെ പ്രതിഷ്ഠയെ അപമാനിക്കുക, അതാണ് അയാളുടെ ഉദ്ദേശം. ഒരു ദൈവവിശ്വാസിയെ അപമാനിച്ചുകൊണ്ട് അവിശ്വാസിക്ക് വല്ലതും കിട്ടാനുണ്ടോ? എൻ്റെ അഭിപ്രായം, ദൈവവിശ്വാസിയെ ദൈവം വിശ്വസിച്ചുകൊണ്ടിരിക്കട്ടെ, അവിശ്വാസി അവിശ്വാസമായിട്ട് നടന്നോട്ടെ, പരസ്പരം തർക്കത്തിക്കുന്ന കാര്യം അവരവരുടെ ജീവിത രീതി ജനിച്ചു പോകാൻ. ഇത് പിണറായി അധികാരം കിട്ടി ഉടനെ ചെയ്താറാണ്, അയാൾ എങ്ങനെ നന്നാവും? ശബരിമല ശാസ്താവെന്ന ഒരു റിയാലിറ്റി അല്ലേ? പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച ആളാണ് ശബരിമല ശാസ്താവെന്ന് ആർക്കറിയത്തിനകത്ത്? അയ്യപ്പൻ അതാണ്. ആ അയ്യപ്പനെ ജീവിക്കാൻ സമ്മതിക്കല. ഇപ്പം അവിടെ പോയി, ഞാൻ അന്ന് പറഞ്ഞ താൻ അനുഭവിക്കുമെന്ന് പറഞ്ഞു, ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ നില എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയനെ ഒന്ന് ആലോചിച്ചു. ഇന്നലെ അയാൾ കയറി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡൽഹി പോയി സത്യാഗ്രഹം ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ മനുഷ്യൻ ഈ തീരെ പിണറായിയെ പോലെ പൊട്ടനല്ല, മനുഷ്യനെല്ലാം ചർച്ച ചെയ്യും വായിക്കുകയൊക്കെ ചെയ്യുന്നു, മനുഷ്യനാക്കാനുള്ള ബോധം വേണ്ടേക്ക്. അയാൾ അവിടെ പോയി പറഞ്ഞെന്താ, 55,000 കോടി രൂപ കേന്ദ്രം തരണമെന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരിക്കുന്നത്. കേന്ദ്രം അത് കൊടുക്കാനില്ലെന്ന് നിർമ്മലാ സീതാരാമൻ നിയമസഭയിലെ പാർലമെൻറ്റിൽ പറഞ്ഞു. നിയമസഭയിലെ മന്ത്രി എന്നെ പറഞ്ഞ് 3,100 കോടി രൂപ കിട്ടാവുണ്ടെന്ന് ധനകാര്യമന്ത്രിയാണ് പറഞ്ഞത് നിയമസഭയിൽ. അയാൾ 3,100 കോടി എന്ന് പറയുമ്പോൾ അന്ന് അന്നേരം നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ ചോദ്യം വന്നപ്പോൾ പറഞ്ഞു, ശരിയാണത്, ഇപ്പോഴും ഇപ്പം കൊടുത്തേക്കാം, പക്ഷേ കൊടുത്തതിൻ്റെ കണക്ക് തരണം. കണക്ക് കിട്ടാതെ നമുക്ക് കാശ് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇതൊരു ഒരു സർക്കാരല്ലേ, അത്രേ ഉള്ളൂ, ഇപ്പം കൊടുത്തേക്കാം, ആ കണക്ക് കൊടുത്ത കാശ് എന്ത് ചെയ്യുന്നുള്ള കണക്ക് കിട്ടണം. അതില്ല, അത് മുഴുവൻ കട്ടിരിക്കുകയല്ലേ, കണക്ക് കൊടുക്കാൻ പറ്റുന്നില്ല.
ഈ 55,000 crore എന്ന് അയാൾ പറഞ്ഞത് തത്വത്തിൽ നമുക്കൊന്ന് അംഗീകരിച്ചാലേ അതുകൊണ്ട് നമ്മൾ കടം തീരുവോ. 427,000 crore കടം നമ്മുടെ ഇപ്പോൾ 427,000 crore മനസ്സിലായില്ലേ. 350,000 crore കടമായപ്പം നമ്മുടെ ശ്രീലങ്ക എന്നൊരു രാജ്യം തകർന്നു പോയി. ആ സ്ഥലത്താണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ 427,000 crore കടമാക്കിയിരിക്കുന്നത്. എന്തിനാ കടമാക്കിയത്? മൊത്തം കടം എന്തിനാ? കിബിടെ പറഞ്ഞ് ഐസക് കടന്ന് ഓടുക, അതെന്ത് പാട്ടെ? ഐസക് പാവം ഓടട്ടെ, അയാൾ പത്തനംതിട്ട ഓടി ഓടി പത്തനംതിട്ട ചെന്നിട്ടുണ്ട്. അമ്മ ഈ അവിടെ നിന്ന് മിക്കവാറും കടലിലേക്ക് പോകുള്ളൂ. ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ ഈ 55,000 crore വേണ്ടിയിട്ട് അവിടെ പോയി ഇരിക്കുമ്പോൾ ഈ 4.25 lakh crore കർത്തിന് ഇവിടെ ഉത്തരം പറയട്ടെ. ദൂരത്തിന് വല്ല കുറവുണ്ടോ? അയാളുടെ വീട്ടിൽ പശുക്കൂട് 45 lakh. പശുക്കൂട് ഉണ്ടാക്കിയപ്പോൾ ചാണകം വിടാൻ പ്രത്യേകം ചാണകം പ്രത്യേകം അതിന് ഒരു 10 lakh പ്രത്യേകം 10 lakh 40 lakh. അടുത്ത അയാളെ വീടിന് മുകളിലോട്ട് ലിഫ്റ്റ് 25 lakh. പിന്നെ അവിടെ തന്നെ സ്വിമ്മിംഗ് പൂള് നന്നാക്കാം. 25 lakh. ഇതൊന്നും കേരള സർക്കാരിൻ്റെ കാശല്ലേ, കേരളത്തിൽ ജനങ്ങളുടെ പണമല്ലേ, നികുതി പണമല്ലേ, എന്താ ഇത് ചെയ്യുന്നത്? വേറൊന്നും കൂടി ചോദിക്കട്ടെ. കാസർഗോഡ് മുതൽ ഈ മാന്യൻ മന്ത്രിമാരെ മുഴുവൻ ഒരു എ സി ബസ്സായി വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് യാത്ര ചെയ്തു. എനിക്കൊരു വിരോധമില്ല, നല്ല കാര്യം. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് ബദൽ ചെയ്തതാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി പ്രത്യേകം ആ മനുഷ്യൻ നേരിട്ട് നിന്ന് പരാതി മുഴുവൻ നേരിട്ട് മേടിക്കുകയാണ്. 8-ഓ 9-ഓ ജില്ലകളിൽ അദ്ദേഹം ആവശ്യപ്പെട്ടനുസരിച്ച് അന്ന് ചീഫ് പ്ലാൻ ഞാൻ പോയി കൂട്ടത്തിൽ. അപ്പോൾ പത്തനംതിട്ട ഞാൻ നോക്കാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു പി സി ഓറിയൻ്റെ കൊടുത്താൽ മതി, വേറെ ആരെയും ഇവിടെ കൊടുക്കുക, സമ്മതിക്കല കൊടുക്കുക, ആരും മേടിക്കില്ല. പിള്ളേരെ മേടിച്ച് അന്നേരം ഓർഡർ ഇട്ട് കൊടുക്കുക ഉദ്യോഗസ്ഥന്മാർക്ക്. എന്നോട് ചെവിയെ പറയാൻ ചെയ്യേണ്ടത് എന്താണെന്ന്, ഏത് ഒരുമാതിരി പറ്റുന്ന ഓർഡർ ഇട്ടും കൊടുത്തേക്കാൻ മതി ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട്. ഞാൻ കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ അങ്ങനെ അദ്ദേഹം മൈക്കോട്ട് പറഞ്ഞ് എന്നെ കൊടുത്ത് പി സി ഓറ ജീവിപ്പുണ്ട്, അദ്ദേഹത്തിന് നിങ്ങൾ ഞാൻ തരുന്ന എൻ്റെ തരുന്നതുപോലെ തന്നെ പരാതി കൊടുക്കാൻ പറഞ്ഞു. മൂന്ന് നേരം വിളക്കാറായി, 3:30 മണിക്കാണ് അവിടെ നിന്ന് പിരിയുന്നത്. ഞാൻ മടുത്തു പോയി, പുള്ളിക്ക് ഒരു മടുപ്പില്ല. ആ മനുഷ്യൻ ചെയ്ത് ചിന്തിക്കാൻ പറ്റുകയില്ല, അത് നേരിട്ട് മേടിക്കുക. ആ മനുഷ്യൻ അത് കഴിഞ്ഞ് പിറ്റേ 3:30 പിരിയുന്നത്, പിറ്റേ ദിവസം ഞാൻ തൃശ്ശൂരോ പാലക്കാട്ടോ ഞാൻ പോയില്ല. രാവിലെ ഞാൻ നോക്കി 10 മണിക്ക് അവിടെ തുടങ്ങി കഴിഞ്ഞു പുള്ളി. 3:30 ഇവിടെ നിന്ന് വിട്ടിട്ട് 10:30 യാത്ര ചെയ്ത് വണ്ടി ഇരുന്ന് ഉറങ്ങി ചടഞ്ഞ് പരിപാടി തുടങ്ങി. ഇത് എന്നതാണ് കാണിച്ചേ. ഇത് കാസർഗോഡ് നിന്ന് ഇങ്ങനെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് എയർ കണ്ടീഷൻ കാർ ബസ്സാണ്, അതിന് മാത്രമല്ല കറങ്ങുന്ന കാസേര, അത് ലിഫ്റ്റ് താഴെ ഇറങ്ങാൻ ലിഫ്റ്റ്, എന്നാ വലിയ സംഭവം. ഇങ്ങനെ ഒന്ന് ആലോചിക്കണം. ഇങ്ങനെ മന്ത്രിമാർ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തതാണ്, ഒരു പരാതികളും നേരിട്ട് മേടിച്ചാൽ വേണ്ടില്ല. ഈ മന്ത്രിമാർ 20 തൊപ്പിയന്മാരെ പഠിപ്പില്ല, ഇവന്മാരെ ഇറക്കി വിട്ട് മേടിപ്പിക്കാൻ പറ്റില്ല. ജനങ്ങളെ 10,000 12,000 പേര് കൂടിയുള്ളൂ. ആ പരാതി ഇവർക്ക് 20 പേർക്ക് മേടിക്കാൻ പാടില്ലേ? ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തേക്കാൻ, മന്ത്രിമാരെ കാണാൻ പാടില്ല. മന്ത്രിമാരെ പട്ടിയുടെ വിലയാണ് പിണറായി കൽപ്പിച്ചിരിക്കുന്നല്ലേ. അതിന് അർത്ഥം ഈ പാവം മന്ത്രിമാർ എന്തിനു ഇവിടെ പുറകെ കിടക്കുന്നു? ആ മന്ത്രിമാർ പരാതി സ്വീകരിക്കാൻ പോലും അധികാരം കൊടുത്തില്ല. യുവന്മാരെല്ലാം കൂടെ ബസ് നിർത്തുമ്പോഴേ ചാടി കാറേ കയറുക. അപ്പോൾ ഈ ബസ്സിൻ്റെ പുറകെ സ്റ്റേറ്റ് കാറും മന്ത്രിമാരുടെ കാറും ചീഫ് സെക്രട്ടറിയുടെ കാറും അതിൻ്റെ എസ്കോർട്ട് വണ്ടികളും നിന്നുകൊണ്ടിരിക്കുക. ഒരു മന്ത്രിക്ക് 2 കാറ് വെച്ച് യാത്ര ചെയ്യുക. കാസർഗോഡ് തിരുവനന്തപുരം വരെ എത്ര രൂപ എത്ര പെട്രോൾ പറ്റുമെന്ന് പറയാം? മിനിമം ഒരു 100 വണ്ടിയെങ്കിലും ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഓരോ സ്റ്റേജ് എറണാകുളം സ്റ്റേജിന് 10 crore rupees. 10 crore rupees, അതായത് 140 മണ്ഡലങ്ങളിൽ ആവറേജ് നമ്മൾ 10 crore rupees വെച്ച് കൊടുക്കാൻ 1,400 crore rupees അതിൽ കണ്ടത്തിലാക്കി. ഇതൊക്കെ ചെയ്യുന്ന പിണറായി സത്യാഗ്രഹം ചെയ്യുമ്പോൾ ഡൽഹിക്ക് വരുന്നത് അവകാശം എന്തിനു പോകുന്ന മനുഷ്യരെ കബളിപ്പിക്കാൻ കണക്ക് വേണ്ടേ? പക്ഷേ നമ്മൾ വേറെ ഒരു കാര്യം കേൾക്കണം എന്ന് പറയും. പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം കേരളത്തിൻ്റെ വരുമാനം വരുന്നത്, കേരളത്തിൽ വരുമാനം എന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പിൽ നിന്ന് ബിവറേജ് വില വർദ്ധിപ്പിക്കുക, പിന്നെ ലോട്ടറി. ലോട്ടറി സമ്മാനമില്ല, ലോട്ടറി പകുതി സമ്മാനം കൊടുക്കുന്നുള്ളൂ, പഴയ സമ്മാനം ഇല്ല. ലോട്ടറി എടുക്കുന്ന മഠേനാണ്, ഇനി ലോട്ടറി എടുക്കാതിരിക്കാൻ പറയേണ്ടി വരും. കാരണം മനസ്സിലായി. പക്ഷേ ഞാൻ മിണ്ടാത്ത എന്നാന്ന് ചോദിച്ചാൽ ലോട്ടറി എടുക്കണമെന്നൊരു പത്രസമ്മതം കണക്ക് വെച്ചുകൊണ്ട് എനിക്ക് വെക്കാൻ പറ്റും. പിന്നെ മനുഷ്യൻ ലോട്ടറി എടുക്കില്ല, കളിപ്പിരാന്ന് മനസ്സിലാവും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ലോട്ടറി ഇവിടെ കയറും, കയ്യേറുമല്ലോ. അപ്പോൾ സ്റ്റേറ്റ് എന്തും ചെയ്തിട്ട് അവിടെ ഞാൻ മിണ്ടാത്തത്. ഇത് രണ്ടും കൂടി ജീവിക്കാൻ പറ്റുമോ?
എൻ്റെ ഒരു ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, പി സി ജോർജ് എന്ന് പറയുന്ന കേരളത്തിലെ ചാണക്യനായ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് അറിയാത്ത ഒരാളല്ല പിണറായി വിജയൻ. ലാവ്ലിൻ കേസ് അടക്കം എനിക്ക് സഹായിച്ചിട്ടുള്ളത്, പിന്നിൽ വന്ന് സഹായിച്ച രേഖകളെ തന്നത് പി സി ജോർജാണ്. ഞാൻ പലതവണ വിളിച്ച് പറഞ്ഞിട്ട്. അപ്പം അതേപോലെ ഏത് ആരോടും ഏറ്റുമുട്ടി വിജയിച്ചിട്ടുള്ള ഒരാളാണ് പി സി ജോർജ്. കെ എം മാണിയുടെ ആയിക്കോട്ടെ, അതേപോലെ ഏത് രാഷ്ട്രീയക്കാരുടെ ആയിരിക്കും, പലരെയും പൊളിക്കുന്നതിലും അങ്ങയുടെ കൈകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ രാജിവെപ്പിച്ചു. ആ, അങ്ങനെ പല തരത്തിലും അങ്ങ് കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് അദ്ദേഹം ഏറ്റുമുട്ടാൻ പോയി, അതെ അദ്ദേഹത്തിന് ഭരണത്തിൽ എല്ലാം ദുരുപയോഗം ചെയ്ത് താങ്കളെ അറസ്റ്റ് ചെയ്യാൻ പോയത്, ഇതിനെക്കുറിച്ച് അങ്ങയുടെ നിലപാടെന്താണ്? ഈ ലോകം കണ്ട് ഏറ്റവും വലിയ മലയാളികളിൽ ഏറ്റവും വലിയ വിവരദോഷിയാണ് അയാൾ. അതുകൊണ്ടാണെന്ന് എൻ്റെ കാഴ്ചപ്പാട്. എന്തെങ്കിലും വിവരമുണ്ടയാൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരും. അത് തന്നെയല്ല, എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിയമസഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ തെറ്റുകൾ പറയും, പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ പൊക്കുമായിരുന്നു. കാരണം 1767 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു, 1997 ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പോൾ അയാൾ അന്ന് CA2 മരേ പഠിപ്പിച്ചു. CA2 സമരമായിട്ട് നടക്കുക, ഒന്നും സമരമില്ല, മുഴുവൻ പദ്ധതിയും പൂർത്തീകരിച്ച് ഇത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കേരളം രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിലെപ്പോഴും ഇങ്ങനെ ഞാൻ ഇപ്പോഴും ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി കളറായി മാറി, ലവ്ലിൻ കേസ് ഉൾപ്പെടെ, പിന്നെ മോഷണമായി മാറി. അതിന് ആരാണ് ഉത്തരവാദി എന്നതിലേക്ക് ഞാൻ കിടക്കുന്നത്. വേറുള്ളവർ കുറ്റപ്പെടുന്ന മര്യാദയല്ല. ഒരു മുഖ്യമന്ത്രി കസേര കയറിയിരിക്കുന്ന മനുഷ്യൻ തറ സ്വർണ്ണക്കളക്കടത്ത് നടത്താവും, വെറും തറയായി പോയില്ലേ? അത് സ്വർണ്ണക്കടത്ത് അയാൾ UAE പോകുമ്പം ഇതിനകത്ത് ഡോളർ അത് എന്ത് എങ്ങനെയാണ് പുറത്ത് വന്നേ? ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീയെ എന്താണെന്ന് വെച്ചാൽ അവർ UAE കോൺസുലേറ്റിലെ സെക്രട്ടറിയാണ്. അവരുടെ ജീവിതത്തിൽ ആകപ്പെടെ ഒരു തെറ്റേ പറ്റുള്ളൂ, ഈ ശിവശങ്കരൻ പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി അപ്പുണ്ടാകണെ, പ്രിൻസിപ്പൽ സെക്രട്ടറി അയാള് IAS അയാള് ഇവരെ എങ്ങനെയോ വെച്ചാൽ ഈ സ്ത്രീ ആർക്കും മൈൻഡ് ചെയ്യാത്തന ഇയാൾക്ക് വഴങ്ങിപ്പോയി. അയാൾ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അയാൾ വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് UAE ആദ്യം തുടസ്സം പിണറായി UAE പോയി. UAE ചെന്നിട്ട് അങ്ങനെ ഒരു ബഗേജ് മറന്നു പോയെന്ന് ഇവിടെ എത്തിച്ചു തരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു പറയുക കോൺസുലേറ്റിലേക്ക്. എന്താ വെച്ചാൽ മുഖ്യമന്ത്രി ഓഫീസ് വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്തു. അത് ഈ ഈ ശരത്താണ് അന്ന് PR. എല്ലാം അവർ സ്കാൻ ചെയ്തപ്പോൾ ഡോളറാണ്, പക്ഷെ മിണ്ടിയില്ല, ഡോളർ അയച്ചു കൊടുത്തു. തിരിച്ച് പകരം വന്ന് സ്കാൻ ചെയ്യുമ്പോൾ സ്വർണം, അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തു, അതിലെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി ഈ നിലയിലാകാമോ എന്നുള്ളത് എൻ്റെ ചോദ്യം. എന്തൊരു നാണക്കേടാണ്! പക്ഷേ എന്നിട്ടും വർഷങ്ങളായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് ഒരു മുഖ്യമന്ത്രിയുടെ നടപടി സ്വീകരിക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വേറെ കാര്യമാണ്, എന്നാ ഇരുന്നേ, ഈ ഇന്നലെ തിരുവനന്തപുരത്ത് അല്ല ഡൽഹിയിൽ അങ്ങനെ സത്യാഗ്രഹം ഇരിക്കുകയാണ്. മിക്കവാറും സത്യാഗ്രഹം ഏറ്റവും നേരെ പ്രധാനമന്ത്രിയുടെ അടുക്കളയിൽ അങ്ങനെ എത്തിക്കാണുമെന്ന് എൻ്റെ വിശ്വാസം. പിന്നെ അതല്ലേ ഇടപണി, അയാൾ കാല് പിടിക്കണ്ടോ കാല് പിടിക്കണ്ടോ അയാൾ? ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പം മുഖ്യമന്ത്രി ചെല്ലുകയെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു അയാളാവും, അയാൾ ആദ്യം ചൊല്ലുന്ന ഞാൻ കണ്ടായിരുന്നു, ചെന്ന് ഇങ്ങനെ നിൽക്കുന്നു സുധി. പോയപ്പോൾ കണ്ടായിരുന്നു, പോയപ്പോഴും എയർപോർട്ടിൽ ചെന്നു സുധിയല്ലേ. അപ്പം അയക്ക് ബഹുമാനിക്കൊണ്ടേ ബഹുമാനിക്കാൻ അറിയാം അതായാലും നന്നായി. ഇന്നലെ മിക്കവാറും പ്രധാനമന്ത്രിയെ കണ്ട് ഞാൻ ചുമ്മാ മനുഷ്യ കേരളത്തിൽ പിടിച്ചേക്കാൻ വേണ്ടി തമാശ കളിക്കുക എന്നൊക്കെ പുള്ളി പറഞ്ഞു കാണാനാണ് സാധ്യത, എൻ്റെ അഭിപ്രായം. പിന്നെ ഇതാരായി സമരക്കാർ ഇവിടുന്ന് സൗത്ത് ഇന്ത്യയിലെ? കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്താ? ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നല്ലേ? പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കോൺഗ്രസിനെ സംഘടിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഞാൻ തുടങ്ങിയുന്നില്ല, എനിക്കെതിരില്ല. കാരണം BD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നു. അദ്ദേഹം വന്നതിന് ശേഷം നടത്തിയ രണ്ട് തെരഞ്ഞെടുപ്പ് അദ്ദേഹം കോൺഗ്രസിനെ വിജയിപ്പിച്ചു. ആ കാര്യത്തിലൊക്കെ ഞാൻ സതീശനെ അഭിനന്ദിക്കുന്നു, ഒരു തർക്കവും എനിക്കില്ല. പക്ഷേ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ പിണറായി വിജയനെ ആക്രമിക്കുന്നതിൽ 100% വിജയിച്ചു എനിക്ക് സംശയമുണ്ട്. കേരളം ഇപ്പം BD സതീശൻ മുഖ്യമന്ത്രി, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരുന്നു, കേരളം കത്തുകലായിരുന്നു. അതായത് കമ്പയർ ചെയ്യണം. പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ഈ സ്വർണ്ണക്കളക്കടത്ത് വന്നിട്ടും BJP
അതായത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് എല്ലാ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും അടക്കം അറസ്റ്റ് ചെയ്തു, സോറിനെ അടക്കം അറസ്റ്റ് ചെയ്തു. പക്ഷെ പിണറായി വിജയനെ മാത്രം തൊടാത്ത എന്താണ്? അതൊന്ന് നോക്കിക്കോളൂ, താമസിക്കാതെ കാണും. അതുകൊണ്ടല്ലേ പിണറായി കിടന്ന് ഓടുന്നത്. അതാണ് എൻ്റെ ചോദ്യം. പി സി ജോർജിനെ വേണ്ടത്ര രൂപത്തിൽ പിണറായി വിജയൻ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതല്ലേ താങ്കൾ പറഞ്ഞ മറുപടി? കാരണം താങ്കൾക്കെതിരെ നടപടി കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് പ്രതികാരം വെട്ടിയപ്പോൾ തിരിച്ചടി കിട്ടും എന്ന് അദ്ദേഹം, ഇത്ര വേഗത്തിൽ തിരിച്ചടി കിട്ടും എന്ന് അദ്ദേഹം കരുതിയിട്ടില്ല എന്നല്ലേ താങ്കൾ പറഞ്ഞത്? അതെ അതെ, എൻ്റെ ഭാര്യ പറഞ്ഞായിരുന്നല്ലോ ദൈവചിട്ട് കിട്ടുമെന്ന്. അതാ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് ശബരിമലയിൽ അയ്യപ്പനെ അപമാനിച്ച് അന്നേരം മുതലായി കിട്ട അടി തുടങ്ങിയതാണ് ദൈവം. ആ അടിയുടെ ഭാഗമായിട്ട് ഇയാൾ വിവരം കേട്ട് കാണിച്ച് എന്നെ എന്നെ അറസ്റ്റ് ചെയ്യുന്ന പല കാര്യമുണ്ട്. ഞാൻ അയാളെ പുറകെ നടക്കുന്നില്ലല്ലോ. പക്ഷേ ഇതൊക്കെ ആളേക്ക് കൂടെ ചെയ്യിക്കുക ദൈവം, എന്നിട്ട് അയാളെ നശിപ്പിക്കുക. അതായത് താങ്കളെ നശിപ്പിക്കാൻ പോയിട്ട് ഇപ്പോൾ അദ്ദേഹം ജീവനും കൊണ്ട് ഓടുന്ന ഒരു വല്ലാത്ത അവസരം. മകളെ, ജീവന്റെ ഏറ്റവും ഭാഗമാണ് മകള്. മകൾക്ക് വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇപ്പൊ മകളും ഓടുമാകുകയാണ്, പിണറായി ഓടുകയാണ്, അത് താങ്കളുടെ മകനാണ് അതിന് കാരണക്കാരനായി എന്ന് പറയുന്നത് വല്ലാത്തൊരു നിമിത്തമാണ്. ഞാൻ പറയട്ടെ, അതോ ഷോൺ പറഞ്ഞല്ലോ, നിരപരാധി എൻ്റെ അപ്പനെ പിടിച്ചുകൊണ്ട് പിണറായിയോടുള്ള എൻ്റെ മനസ്സിലെ വൈരാഗ്യം കൂടാ ഞാൻ തീർക്കുന്നതെന്ന് അവൻ പറഞ്ഞല്ലോ. ഞാൻ അത്രയും വികാരമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ഇപ്പോൾ പോലീസ് കൊണ്ട് വന്നതല്ലേ. അതായത് അവന് ഇത്രയും ശക്തമായി ഇടപെടുന്ന എനിക്ക് അറിയുന്നു പറയാം. സത്യത്തിൽ എന്നോട് ഇവൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ തമാശ പറയാം, എന്നോട് പറഞ്ഞില്ല. കേസൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ അവനോട് ചോദിച്ചേ. ചോദിച്ചപ്പം എൻ്റെ 900 പേജ് അടുത്തുള്ള പരാതി ഒക്കെയാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. അതും ദേവൻരാമേന്ദ്രൻ അവിടെ ഏറ്റവും പ്രഗത്ഭനായ ജഡ്ജിയല്ലേ, നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം അതിപ്രഗത്ഭന്മാരാണ് അവർ. ഇത് വേറെ സംസ്ഥാനത്തെ ജഡ്ജിമാരാണ്, ഇത്രയും പോവില്ല. ഇത് എങ്ങനെ ഈ ഫ്രോഡ് കമ്മിറ്റി അന്വേഷണം വന്നേ? പലരും വിചാരിച്ചിരിക്കുന്നത് ഏക്കവാലിനൊക്കെ പറയുന്നത് കോടതി ഇടപെടാമോ എന്നൊക്കെ ബോധമില്ലല്ലോ. നീ ഈ പെറ്റീഷൻ ഇപ്പം കൊടുത്തു കഴിഞ്ഞപ്പം റിപ്പോർട്ടർ വന്നു കഴിഞ്ഞിട്ടപ്പോൾ ഇവിടുന്ന് മുഖ്യമന്ത്രിക്ക് KCDC വേണ്ടി മുഖ്യമന്ത്രി അറേഞ്ച് ചെയ്ത് വന്ന വക്കീലിന് ഇവിടെ വന്ന 25 ലക്ഷം രൂപ ഫീസ്. ആ ഐ അത് വേറെ ഉണ്ട്. ഈ വേറെ ഒരു വക്കീലും കൂടെ വന്നു, അയക്ക് 25 ആണ്. അപ്പോൾ രണ്ട് വക്കീലന്മാർക്ക് ഈ 50 ലക്ഷം ഒരു ദിവസം കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച്. നമ്മുടെ നീതിപ്പടം അല്ലേ പോകുന്നത്? അവിടെ വന്നിട്ടാണ് കേട്ടി അയാൾ പറഞ്ഞുകൊണ്ട് മാത്രം 12-ാം തീയതിക്ക് മാറ്റി വെച്ചു. അടുത്ത 12-ലേക്ക് വെച്ചിരിക്കുക. 12-ലേക്ക് വെച്ചപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു ഇത് അന്വേഷണ ഉത്തരവിട്ട് ഇവിടെ കൊണ്ടുവരണമെന്ന്, ഇല്ലെങ്കിൽ ഞാൻ ഉത്തരവിടാൻ നിർബന്ധനാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഓർഡർ വന്നത്. അവിടെയാണ് എൻ്റെ ചോദ്യം. BJP പിണറായി വിജയനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത്? അങ്ങ് BJPയിൽ എത്തി, എൻ്റെ ചോദ്യം അതാണ്. അതായത് അങ്ങനെയും ഒരു ആരോപണം ഉണ്ടെങ്കിലും ഈ BJP എന്ന് പറയുന്നൊരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ. സ്റ്റേറ്റിൽ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ അപായപ്പെടുത്താൻ നോക്കുന്നത് ശരിയല്ല എന്ന് വല്ല ചിന്ത ഉണ്ടാവാം. കാരണം ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു. പക്ഷെ പിണറായി വിജയനെ തൊട്ടില്ല ഇത്രയും കാലമായിട്ട്. അത് തൊട്ടില്ലെന്ന് പറയണ്ട, 2020 മുതൽ ഈ കേസ് ഉണ്ട്. ഏതുണ്ട് പക്ഷെ പറയാം, ഈ ഇപ്പോഴാണ് ഈ യഥാർത്ഥ അന്വേഷണം നടക്കുന്നത്. അതായത് ഈ ഫ്രോഡ് കമ്മിറ്റിയുടെ അന്വേഷണം അത് ഷോൺ ജോർജിന്റെ ഹൈക്കോടതിയുള്ള പെറ്റീഷൻ കൊണ്ട് മാത്രമല്ലേ? അതെ, അല്ലായിരുന്നെങ്കിൽ വരുമായിരുന്നു. വരികയല്ല, പക്ഷെ ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് വലിയ താമസമില്ല. പിണറായി വിജയൻ വന്നിട്ട് പിണറായിൻ്റെ ഭാര്യയും, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ് ജയിലിലായിരിക്കും അദ്യം എടുക്കുക, എടുക്കുന്നതെന്ന് കണ്ടതെ. ഇപ്പോൾ അയാൾ കർണാടകത്തിൽ പോയിരിക്കുക കേസ് പോയിട്ട്, രക്ഷപ്പെടുകയില്ല. കാരണം എന്താണ്? സുപ്രീം കോടതി വിധി കൊണ്ട് കിടപ്പ്. ഒരു കാരണവശാലും ഈ കേസിൻ്റെ നിന്ന് അതിൻ്റെ വേറെ കേസിൻ്റെ എല്ലാ തെളിവുകളും സഹിതമാണ് പിണറായി വിജയൻ അല്ലെന്ന്. PV പിണറായി വിജയൻ അല്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞാലും പിണറായി വിജയൻ തന്നെ അവനെ ബോധ്യപ്പെടുന്ന സെന്റൻസ് അതിനകത്തുണ്ട്. പിന്നീട് പറയുന്നുണ്ട് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ വീണ വിജയൻ പൈസ കിട്ടാൻ കാരണം അത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ ആ PV അങ്ങനെയല്ല, അന്നേരം അദ്ദേഹത്തിന്റെ മകളല്ലേ വീണ? പറയേണ്ടി വരും, ആ ചോദ്യം വരും. എൻ്റെ നന്ദമാർ ഒരു സംശയം വേണ്ട, പിണറായി വിജയൻ്റെ അന്ത്യം സെൻട്രൽ ജയിലായിരിക്കും. എനിക്ക് ദുഃഖമുണ്ട്, ഒരു മുഖ്യമന്ത്രി ആയിരുന്ന മനുഷ്യൻ. കാരണം ഇത് മാത്രമല്ല, ഇനിയും കേസ് വരുന്നില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വരും ഇപ്പോൾ.
അത് പോയെന്ന് വിചാരിച്ചിരിക്കുക. ഡൽഹിയിൽ പോയത് രണ്ടും കേൾപ്പിച്ചു തന്നെയാണ് അല്ലേ? അല്ല, ഞാൻ മിണ്ടിട്ട് പോയില്ലാറു. താങ്കൾ ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടായിരിക്കല്ലോ ഡൽഹിയിൽ നിന്ന് പോകുന്നുണ്ടാവുക. അല്ല, ഞാൻ ഒരു അക്ഷരവും ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. വിജയനെ വിശ്വസിച്ചു. ജോർജിനെ എല്ലാവർക്കും അറിയാം. ഉറപ്പാണ്, ഒരു വിട്ടുവീഴ്ചയില്ല അതിനകത്ത്, യാതൊരു വിട്ടുവീഴ്ച. പിണറായി വിജയനെ അല്ല, പിണറായി വിജയന്റെ അപ്പുറത്തുള്ള ആളാണെങ്കിലും കൊടുത്തിരിക്കും. ഒരു സംശയം, അതായത് ഈരാറ്റുപേട്ടയിൽ ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാർ ആർപ്പുവിളി ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ വോട്ട് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പി സി ജോർജ്. എന്റെ കയ്യിൽ തോക്കുണ്ട് എന്ന് പറഞ്ഞു കൊല്ലും കൊല്ലും പറഞ്ഞാൽ ഞാൻ പേടിച്ചു കൊടുക്കാൻ അങ്ങനെ അല്ലേ പേടിച്ചോടാണ് പാല ഇന്ന് പിതാവിൻ്റെ കല്ലറയാണ്ട് പിതാവിനെ ആക്രമിക്കാൻ വന്നില്ല. പത്ത് 3000 വേണം എവിടെ പോയി എന്നിട്ട്? ഞാൻ ഒറ്റയ്ക്കല്ലേ പോയി എതിർത്തത്. അന്ന് RSS-കാരെ വന്ന് സഹായിക്കാൻ എനിക്ക് RSS-കാരോട് സ്നേഹവാദമാണ്. ഈ ഇന്റർവ്യൂവിൻ്റെ മുഴുവൻ ഭാഗവും കാണേണ്ടവർക്ക് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി.